ഇന്ന് ഞാൻ മിക്സ്ഡ് ഫ്രാക്ഷൻ്റെ അഡീഷന് സബ്ട്രാക്ഷന് അങ്ങനത്തെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ക്ലാസ് ഞാൻ ആദ്യം എടുത്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ഡൗട്ട്സ് ഒരുപാട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആ ക്ലാസ് കിട്ടാത്തവരും കാണാത്തവരും ഉണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ കണ്ടിട്ട് മനസ്സിലാക്കാമല്ലോ. മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹോൾ നമ്പറും ഒരു പ്രോപ്പർ ഫ്രാക്ഷനും ഉണ്ടോ. ഒരു ഹോൾ നമ്പർ, ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ, ഇങ്ങനെ വരുന്ന മിക്സായിട്ട് വരുന്ന ഈ നമ്പർ, ഇതിനെയാണ് നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്, അഥവാ മിശ്ര ഭിന്നം മലയാളത്തിൽ. ഇതിൻ്റെ ക്ലാസ് വേറെ തന്നെ എടുത്തിട്ടുണ്ട്, ഞാൻ ഇവിടെ ഐ കാർട്ടിൽ കൊടുക്കട്ടോ, ഇവിടെ വരും ഈ ഭാഗത്ത്. അപ്പോൾ പ്രോപ്പർ ഫ്രാക്ഷൻ എന്താണ്, മിക്സ്ഡ് ഫ്രാക്ഷൻ എന്താണ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്താണ്, ഇതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മളതെങ്ങനെയാണ് ചെയ്യുക? നല്ല എളുപ്പമാണ് ചെയ്യാൻ. 2 2 by 3 + 3 1 by 2. നമുക്ക് 2 2 by 3 എങ്ങനെ എഴുതാം? 2 + 2 by 3 എന്ന് എഴുതാം. അതായത് 2 2 by 3 implies 2 + 2 by 3 ആണ്. ഓക്കെ, ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ, ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന് 2 + 2 by 3 എന്നിട്ട് നിങ്ങളോട് പറയാണ് സോൾവ്, മലയാളത്തിലാണെങ്കിൽ എന്താ പറയുക, ഉത്തരം കണ്ടെത്തുക, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ആൻസർ എന്താ പറയുക, ഇതാ കിട്ടുക. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? നമ്മൾ 2 + 2 by 3 + 3 + 1 by 2 നമുക്ക് അങ്ങനെ പിരിച്ചെഴുതാം. 2 + 2 by 3 + 3 + 1 by 2. അപ്പോൾ ഇതൊരു നമ്പർ, ഇതൊരു നമ്പർ, ഈ രണ്ട് നമ്പറിനെ നമുക്ക് ഒരുമിച്ച് ആഡ് ചെയ്യാം. 2 + 3 എന്താ? 2 + 3 5 പ്ലസ് ബാക്കി എന്താണുള്ളത്? 2 by 3 + 1 by 2. ഇതൊക്കെ പ്ലസ് ആയതുകൊണ്ട് നമുക്ക് നേരെ പ്ലസ് പ്ലസ് എന്നിട്ട് കൊടുത്താൽ മതി. ഇവിടെ എവിടെയെങ്കിലും ഒരു മൈനസ് വന്നു കഴിഞ്ഞാലോ, അപ്പോൾ നമുക്ക് സംശയം വരും അല്ലേ, മൈനസ് എവിടെ ഇടുകയെന്നുള്ളത്. അപ്പം അങ്ങനെ സംശയം വരാതെ ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ സമം, ഇവിടെ ഒക്കെ സമം ഉണ്ട് കേട്ടോ. ഈക്വൽ ടു, ഇനി ഇത് തമ്മിലാണ് സോൾവ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഡിനോമിനേറ്റർ, അതായത് ഛേദം നോക്കുക, 3 ഉം 2 ഉം ആണ്, ഒരേ ഛേദമല്ല. ഒരേ ഛേദാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ആഡ് ചെയ്താൽ മതി. 2 + 1 = 3. ഇത് 2 ഉം 3 ഉം ആണെങ്കിൽ 3 by 3 എന്ന് എഴുതാം, 2 ഉം 2 ഉം ആണെങ്കിൽ 3 by 2 എന്ന് എഴുതാം. പക്ഷെ ഇത് 2 ഉം 2 നമ്പറാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒന്നുകിൽ LCM എടുക്കണം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ചെറിയ നമ്പർ ആയതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് LCM എടുത്തിട്ടും ചെയ്യാം. നമുക്കിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. 2 × 2 എന്നിട്ട് ഈ പ്ലസ് ഇവിടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. 3 × 1 അല്ലെങ്കിൽ 1 × 3. ഇൻറ്റു ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? 1 × 3 എന്ന് എഴുതാം, 3 × 1 എന്ന് എഴുതാം. ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. 3 × 2 ഈക്വൽ ടു 5 + 2 × 2 = 4 + 1 × 3 = 3 by 3 × 2 = 6 ഈക്വൽ ടു 5 + നേരെ ഇത് ഇങ്ങോട്ട് ആഡ് ചെയ്യരുത് കേട്ടോ. ഈ 5 വേറെ തന്നെയാണ് അല്ലേ, നമ്മൾ ഈ രണ്ട് ഹോൾ നമ്പർ ആഡ് ചെയ്തതാണ് ഈ 5. അപ്പോൾ 5 മാറ്റി 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 5 നമ്മൾ അവിടെ തന്നെ ഒറ്റക്കൊറ്റക്ക് വെച്ചിക്കുകയാണേ. ഇനി 4 + 3 = 7 7 by 6 ഈക്വൽ ടു 5 + 7 by 6 എന്ന് പറഞ്ഞാൽ എന്താ? 5 7 by 6 അങ്ങനെ എഴുതാൻ പാടുണ്ടോ? അങ്ങനെ എഴുതാൻ പാടില്ല. കാരണം എന്താ, ഞാനിവിടെ ഇത് രണ്ടും പിരിച്ചെഴുതാൻ പറ്റുന്നതാണ്. പക്ഷെ ഇത് പിരിച്ചെഴുതിയപ്പോൾ നിങ്ങൾ നോക്കുക, ഇതൊരു പ്രോപ്പർ ഫ്രാക്ഷനാണ്. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ ഭിന്നം മലയാളത്തിൽ, അതായത് മുകളിൽ ചെറുതും താഴെ വലുതും, അങ്ങനെ വരുന്ന ഭിന്നസംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുക, സാധാരണ ഭിന്നം എന്ന് പറയാം. ഇങ്ങനെ ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമായിട്ട് വരുന്ന ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഈ പിരിച്ചെഴുതിയ ഈ പ്ലസ് ഉണ്ടല്ലോ, ഇത് ഒഴിവാക്കി നേരെ 5 7 by 6 എന്ന് എഴുതുന്നതിന് മുമ്പ് ഈ ഫ്രാക്ഷൻ എന്ത് ഫ്രാക്ഷൻ ആണെന്ന് നോക്കണം.
ഇത് വലുതും ഇത് ചെറുതുമാണ്. അപ്പോൾ ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്, പ്രോപ്പർ അല്ല. പ്രോപ്പർ അല്ലാത്തത് ഇംപ്രോപ്പർ. അതിൻ്റെ മലയാളം വിഷമ ഭിന്നം. ഓക്കെ, ഈ വിഷമ ഭിന്നം, സാധാരണ ഭിന്നം ഇതൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിന് മുമ്പ് അതിൻ്റെ സ്വന്തമായിട്ടുള്ള ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ, അത് കാണണേ. അത് കണ്ടു കഴിഞ്ഞാലാണ് ഇത് മനസ്സിലാകുക. ആ ക്ലാസ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫ്രാക്ഷൻസ് നല്ല ഈസി ആയിരിക്കും. പിന്നെ ഫ്രാക്ഷൻസ് അത്ര പ്രശ്നമുള്ള സംഭവമൊന്നുമല്ല, നല്ല എളുപ്പമാണ് പഠിക്കാൻ. അപ്പം നമ്മൾ ഈ പ്ലസ് ഒഴിവാക്കാൻ നോക്കി. അപ്പം നമ്മൾ ഈ ഭിന്നസംഖ്യ എന്താ നോക്കി. അപ്പം ഇതെന്തായി, ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. ഇംപ്രോപ്പർ വിഷമ ഭിന്നം മലയാളത്തിൽ, വിഷമ ഭിന്നം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതിനെ നേരത്തെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത പോലെ എങ്ങനെ ചെയ്യാം, ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ഇപ്പം മൾട്ടിപ്ലൈ ചെയ്യാൻ ഒന്നുമില്ല അല്ലേ, പക്ഷെ ഇവിടെ ഒരാളുണ്ട് നമ്മൾ കാണാതെ. ആരാണത്? 5/1 ആണ്. ഈ 5 എന്ന് പറഞ്ഞാൽ 5/1 ആണ്. ഏത് സംഖ്യയും ഒറ്റക്ക് നിൽക്കുകയാണെങ്കിൽ, 6 ഇത് ഒറ്റക്ക് നിൽക്കുക, അതിൻ്റെ താഴെ ഒരു 1 ഉണ്ട്, നമ്മൾ കാണുന്നില്ല. 6/1 = 6. 2 ആണെങ്കിൽ 2/1 നമുക്ക് എഴുതാം. കാരണം എന്താ, 2/1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. മാത്സാണ്, നമുക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കണം. ഇത് വലിയ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ പല സ്ഥലത്തും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ചെയ്യാൻ വരും. അപ്പോൾ ഈ ചെറിയ ക്ലാസ്സിൽ നിന്ന് ഇതൊക്കെ പഠിച്ചു പോകുമ്പോൾ നല്ല ഈസി ആയിരിക്കും മാത്സ്. അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. 5 × 6 ഫസ്റ്റ് ചെയ്യുക. 5 × 6. ഇനി ഈ പ്ലസ് ഇവിടെ ഇട്ടെടുത്ത്. ഇനി 7 × 1, അത് നമുക്ക് അങ്ങനെ എഴുതണ്ട. 7 × 1 എന്ന് പറഞ്ഞാൽ 7 തന്നെ. ഇനി സംശയമുള്ളവരുണ്ടെങ്കിൽ 7 × 1 അല്ലെങ്കിൽ 1 × 7 എങ്ങനെ എഴുതിയാലും മതി. 1 × 6. 1 × 6 എന്ന് പറഞ്ഞാൽ 6 തന്നെ അല്ലേ. ഇനി 5 × 6 30 പ്ലസ് 7 × 1 7/6 ഈക്വൽ ടു 30 + 7 37/6 ഈക്വൽ ടു. ഇതിപ്പോൾ നമുക്കൊരു ഫ്രാക്ഷനായിട്ട് കിട്ടി. നമുക്ക് ആൻസർ കിട്ടിയാൽ ഇങ്ങനെ നിർത്താൻ പറ്റുമോ? നിർത്താൻ പറ്റില്ല. എന്താ കാര്യം, നമ്മൾ ഈ ഇങ്ങനെ നിർത്തുമ്പോൾ ഈ ഫ്രാക്ഷന് പ്രോപ്പർ ഫ്രാക്ഷനായിരിക്കണം. പ്രോപ്പർ, ഇത് പ്രോപ്പറാണോ? അല്ല. കാരണം എന്താ, മുകളിൽ വലുതാണ്, താഴെ ചെറുതാണ്. മുകളിൽ വലുതും താഴെ ചെറുതും ആണെങ്കിൽ എപ്പോഴും ഇംപ്രോപ്പർ ഫ്രാക്ഷനായിരിക്കും. അപ്പോൾ ഇതെന്ത് ഫ്രാക്ഷനാണ്? ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. അപ്പോൾ ഇതിനെ നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് നമുക്കിതിനെ മാറ്റാൻ പറ്റുമോ? ഇല്ല. നമുക്കിതിനെന്ത് ആക്കാൻ പറ്റും? ഇതിനെ നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കാൻ പറ്റും. അതായത് മിശ്ര ഭിന്നം, ഒരു ഹോൾ നമ്പറും ഒരു പ്രോപ്പർ ഫ്രാക്ഷനും ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അതെങ്ങനെ മാറ്റുക? നേരെ ഹരിക്കുക. 37 × 6 ഇല്ലേ, 37/6 എന്നാണ് അവിടെ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? 37/6 ചെയ്യുക. അപ്പോൾ നമുക്ക് 3 നമ്പർ കിട്ടും. 3 × 6 ഇല്ല, 37 എത്ര 6 ഉണ്ട്? 6 × 6. 6 × 6 = 36. 7 നിന്ന് 6 കുറച്ചാൽ 1. അപ്പോൾ നമുക്ക് 1, 2, 3 മൂന്ന് നമ്പർ കിട്ടി. ഇനി ഈ 3 നമ്പർ വെച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുക? മിശ്ര ഭിന്നം ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത് കോഷ്യൻ്റ് അല്ലേ, ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട നമ്പർ. നമ്മുടെ ആരാണ്? കിങ്, നമ്മുടെ രാജാവാണ്. അപ്പോൾ ആദ്യം ഈ നമ്പറിന് നമ്മൾ എഴുതും. ഇതാണ് ഹോൾ നമ്പർ ആക്കിയിട്ട് എഴുതുക, 6. ഇനി ഈ 2 നമ്പർ പ്രോപ്പർ ഫ്രാക്ഷനാണ്. എന്താണ് പ്രോപ്പർ എന്ന് പറഞ്ഞാൽ മുകളിൽ എപ്പോഴും ചെറുതായിരിക്കണം. അപ്പോൾ ഇത് 1/6. 6 × 1/6 ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പം നമ്മൾ ഇതിവിടെ ഇങ്ങനെ ഇതാ ഇതിങ്ങനെ ഇങ്ങനെയല്ലോ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനെ നമ്മൾ ഇങ്ങനെ പിരിച്ചെഴുതിയിട്ട് ഇങ്ങനെയല്ലേ ചെയ്തത്. ഇതിങ്ങനെ അല്ലാതെ വേറെ രീതിക്കും ചെയ്യും. ഇങ്ങനെ പിരിച്ചൊന്നും എഴുതാതെ നേരെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ ചെയ്തിട്ട് അതും കൂടി ഒന്ന് കാണിച്ചുതരാം. നിങ്ങൾക്ക് ക്ലാസ്സിൽ എങ്ങനെയാണ് പറഞ്ഞിരുന്നതെന്ന് എനിക്കറിയില്ല. ചില സ്കൂളുകളിൽ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും, ചില സ്കൂളുകളിൽ ഇനി ഞാൻ അടുത്ത ഒരു രീതി പറയാൻ പോകുന്നുണ്ട്, ആ രീതിക്ക് പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അങ്ങനെ ചെയ്യാം. ഓക്കെ, പക്ഷേ ക്ലാസ്സിൽ പഠിപ്പിച്ച് തരുന്നത് പോലെ കേട്ടോ എക്സാമിന് എഴുതുക. ഞാൻ ടീച്ചർ പറഞ്ഞ രീതിക്ക് തന്നെ എക്സാമിന് എഴുതി പോകണം. അപ്പോൾ ഞാൻ രണ്ടാമത്തെ രീതിയിൽ എങ്ങനെ ചെയ്യണം കാണിച്ചുതരാം. 2 × 2/3 അല്ലേ, നമ്മൾ ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 3 എന്നിട്ട് ഈ 2 കൂട്ടി കൊടുക്കുക പ്ലസ് 2. ഇനി / 3 എന്ന് കൊടുക്കുക. ഇനി ഈ പ്ലസ് ഉണ്ടല്ലോ ഇവിടെ ചേർത്ത് കൊടുക്കുക. ഇനി 3 × 2 ചെയ്യുക. 3 × 2 = 6. നമുക്ക് 3 × 2 എന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് എഴുതി വെക്കാം.
ഇനി ഈ വണ്ണ് ഇതിനോട് ആഡ് ചെയ്ത് കൊടുക്കുക, പ്ലസ് വൺ ബൈ ടു. ഇതിങ്ങനെ ബ്രാക്കറ്റിലിട്ട് ഇങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ ത്രീ ഇൻറ്റു ടു അല്ലെങ്കിൽ ടു ഇൻറ്റു ത്രീ സിക്സ് എന്ന് പറഞ്ഞിട്ട് സിക്സ് എന്ന് എഴുതുക, എന്നിട്ട് പ്ലസ് ടു അല്ലെങ്കിൽ പ്ലസ് ടു എന്ന് എഴുതി കൊടുക്കാതെ, ഇങ്ങനെ പ്ലസ് ടു എന്ന് എഴുതാതെ നേരെ തന്നെ ടു ഇൻറ്റു ത്രീ സിക്സ്, സിക്സ് പ്ലസ് ടു എയ്റ്റ്, എന്നിട്ട് നേരെ എയ്റ്റ് ബൈ ത്രീ എന്ന് എഴുതിയാൽ മതി. പക്ഷെ ചില സമയത്ത് സ്റ്റെപ്പിനൊക്കെ മാർക്ക് കിട്ടും, അപ്പം നിങ്ങൾ അങ്ങനെ ഒരുമിച്ച് എഴുതുമ്പോൾ രണ്ട് സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. മൂന്ന് മാർക്കിനോ അല്ലെങ്കിൽ രണ്ട് മാർക്കിനോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ രണ്ട് സ്റ്റെപ്പിൽ എഴുതി വെച്ചാൽ ഫുൾ മാർക്ക് തരില്ല, സ്റ്റെപ്പൊക്കെ കാണേണ്ടി വരും. ഓക്കെ, അപ്പം നമ്മളിത് ടു ഇൻറ്റു ത്രീ സിക്സ് എന്ന് എഴുതി, പ്ലസ് ടു എന്ന് എഴുതി, ഇനി ബൈ ത്രീ, പ്ലസ് ത്രീ ഇൻറ്റു ടു സിക്സ്, പ്ലസ് വൺ ബൈ ടു ഈക്വൽ ടു സിക്സ് പ്ലസ് ടു എയ്റ്റ് ബൈ ത്രീ, പ്ലസ് സിക്സ് പ്ലസ് വൺ സെവൻ ബൈ ടു ഈക്വൽ ടു. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, എയ്റ്റ് ഇൻറ്റു ടു ചെയ്യുക, ഈ പ്ലസ് ഇട്ട് കൊടുക്കുക, ത്രീ ഇൻറ്റു സെവൻ ചെയ്യുക, ത്രീ ഇൻറ്റു ടു ചെയ്യുക ഈക്വൽ ടു ടു ഇൻറ്റു എയ്റ്റ് സിക്സ്റ്റീൻ, പ്ലസ് ത്രീ ഇൻറ്റു സെവൻ ട്വൻറ്റി വൺ ബൈ ത്രീ ഇൻറ്റു ടു സിക്സ് ഈക്വൽ ടു സിക്സ്റ്റീൻ പ്ലസ് ട്വൻറ്റി വൺ എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് സിക്സ് സെവൻ, വൺ പ്ലസ് ടു ത്രീ, തേർട്ടി സെവൻ ബൈ സിക്സ്. നമുക്ക് നേരത്തെ കിട്ടിയ പോലെ തന്നെ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ കിട്ടി, ഒരു വിഷമ ഭിന്നം കിട്ടി. ഇനി നേരെ ഇതിനെ ഹരിക്കുക, ഹരിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സിക്സ് വൺ ബൈ സിക്സ് എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ഇങ്ങനെ ആക്കിയിട്ട് എഴുതി വെക്കണം, ഇങ്ങനെ എഴുതി വെക്കരുത്. ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരു അര മാർക്ക് കുറക്കും ഈ ആൻസർ എഴുതാഞ്ഞാൽ. അപ്പോൾ രണ്ട് രീതിക്കും ചെയ്യാൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സോൾവ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു, ഫോർ പ്ലസ് സെവൻ ബൈ എയ്റ്റ്. ഈ ഫോർ പ്ലസ് സെവൻ ബൈ എയ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർ സെവൻ ബൈ എയ്റ്റാണ്. ഇതാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത്. അപ്പം നമ്മളെങ്ങനെ കാണുക, നമ്മൾ നേരെ ഇപ്പോൾ ചെയ്ത പോലെ ചെയ്യുക, ഫോർ ഇൻറ്റു എയ്റ്റ് ആദ്യം ചെയ്യുക. അപ്പോൾ ഫോർ പ്ലസ് സെവൻ ബൈ എയ്റ്റ് എന്ന് എഴുതി ഈക്വൽ ടു എന്നിട്ട് ഫോർ ഇൻറ്റു എയ്റ്റ്, ഫോർ ഇൻറ്റു എയ്റ്റ്, ഈ പ്ലസ്ന്ന് ഇവിടെ ചേർത്ത് കൊടുത്ത്, ഇനി സെവൻ ഹോൾ ഡിവൈഡഡ് ബൈ എയ്റ്റ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ സെവൻ ഇൻറ്റു വേറെ നമ്പറൊന്നുമില്ല എന്ന്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ എഴുതാം, എങ്ങനെ, ഈ ഫോറിന് നമുക്ക് ഫോർ ബൈ വൺ ആക്കി എടുക്കാം. അപ്പോൾ ഫോർ ഇൻറ്റു എയ്റ്റ് ഇവിടെ എഴുതി, ഇനി സെവൻ ഇൻറ്റു വൺ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ സെവൻ ഇൻറ്റു വൺ എന്ന് എഴുതാം. അങ്ങനെ എഴുതണമെന്നില്ല, അങ്ങനെ എഴുതാതെ തന്നെ നേരെ നമുക്ക് ഫോർ ഇൻറ്റു എയ്റ്റ് എന്ന് എഴുതുക, പിന്നെ പ്ലസ് സെവൻ എന്ന് മാത്രം കൊടുത്താൽ മതി, എന്നിട്ട് ബൈ എയ്റ്റ് എന്ന് കൊടുത്താൽ മതി. രണ്ട് രീതിയിലും ചെയ്യാൻ പറ്റും, ഇതൊക്കെ നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളാണ്. അപ്പോൾ ഇവിടെ എയ്റ്റ് എന്ന് മാത്രം എന്താ വന്നത് തോന്നും, ഈ ഒന്ന് എന്താ കൂടാത്തതെന്ന്. വൺ ഇൻറ്റു എയ്റ്റ് എന്ന് വേണമെങ്കിൽ എഴുതാം, വൺ ആയതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നത്, മനസ്സിലായോ? ഇനി നമ്മൾ ചെയ്യാം, ഫോർ ഇൻറ്റു എയ്റ്റ് തേർട്ടി ടു, പ്ലസ് സെവൻ ബൈ, ഇതെങ്ങനെ സെവൻ ആയത്, സെവൻ ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ സെവൻ തന്നെ, വൺ ഇൻറ്റു എയ്റ്റ് എയ്റ്റ് ഈക്വൽ ടു തേർട്ടി ടു പ്ലസ് സെവൻ, തേർട്ടി നയൻ ബൈ എയ്റ്റ്. അപ്പോൾ ഈ ഫോർ പ്ലസ് സെവൻ ബൈ എയ്റ്റ് ഉണ്ടല്ലോ, എന്തായിട്ട് മാറി, തേർട്ടി നയൻ ബൈ എയ്റ്റ് എന്നായി. ഇനി നമ്മൾ നോക്കുക, ആൻസർ കിട്ടിയോ? കിട്ടിയിട്ടില്ല. എന്താ കാരണം? ഇത് വലുതും ഇത് ചെറുതുമാണ്, അപ്പോൾ ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. അപ്പോൾ നമ്മൾ ഇതിനെ എന്താക്കിയിട്ട് മാറ്റണം, മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റണം. ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനെ നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റാൻ പറ്റും. എങ്ങനെയാണ് മാറ്റുക? നമ്മൾ മുപ്പത്തൊമ്പതിന് എട്ട് കൊണ്ട് നേരെ ഹരിച്ചു നോക്കും. മൂന്നിൽ എട്ടില്ല, മുപ്പത്തൊമ്പതിൽ എത്ര എട്ടുണ്ട്, നാല്, നാല് ഇൻറ്റു എട്ട് മുപ്പത്തിരണ്ട്, ഒമ്പതിൽ നിന്ന് രണ്ട് കുറച്ചാൽ ഏഴ്. അപ്പം നമുക്ക് മൂന്ന് സംഖ്യകൾ കിട്ടി. അപ്പം ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആൾ. അപ്പം അയാളെ നമ്മൾ ആദ്യം എഴുതി ഈക്വൽ ടു നാല് എന്ന് എഴുതി, ഇനി എയ്റ്റും വൺ സെവനുകൾ, എയ്റ്റ് ബൈ സെവൻ എന്ന് എഴുതാൻ പറ്റില്ല, കാരണം മുകളിൽ ചെറുതാണ് വരേണ്ടത്. അപ്പം നമ്മൾ സെവൻ എന്ന് എഴുതി ബൈ എയ്റ്റ്, ഫോർ സെവൻ ബൈ എയ്റ്റ്, കണ്ടോ, ഫോർ സെവൻ ബൈ എയ്റ്റ്. നമ്മൾ നേരെ ഇവിടുന്ന് ആദ്യം എഴുതിയില്ലേ, ഫോർ പ്ലസ് സെവൻ ബൈ എയ്റ്റ് എന്ന് പറഞ്ഞാൽ
4 7/8 ആണെന്ന് അത് നമ്മളിങ്ങനെ കണ്ടെത്തിയതാണ്. എങ്ങനെയാണ് അങ്ങനെ എത്തുക, ഇങ്ങനെ ഇങ്ങനെ ഗുണിച്ച് 4 7/8. ഇനിയിപ്പോൾ ഇത് നമ്മൾ ആദ്യം എഴുതിയെന്ന് പറഞ്ഞല്ലോ, പിന്നെ ഈ 7/8 എഴുതാൻ സംശയമുള്ളവർ, ഇതിലിപ്പോൾ ഡിനോമിനേറ്റർ ഏതാ വരികയെന്ന് സംശയം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ മുകളിലെ സ്റ്റെപ്പ് നോക്കുക, അതിലെന്താ ഡിനോമിനേറ്റർ നോക്കുക, 8 ആണ്, ആ 8 ആണ് ഈ 8. അപ്പോൾ ഇതിനെ നേരെ ബൈ 8 എന്ന് എഴുതുക, എന്നിട്ട് ബാക്കി വരുന്ന സംഖ്യ എന്താണെങ്കിലും ഇതിനേക്കാളും ചെറുതായിരിക്കും, അതിനെ നിങ്ങൾ ഇവിടെ കൊണ്ടുപോയിട്ട് എഴുതുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 3/5 + 2/7 എങ്ങനെ ചെയ്യുക? ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ആദ്യത് തമ്മിൽ ചെയ്യുക, പിന്നെ ഇത് തമ്മിൽ ചെയ്യുക, പിന്നെ ഇത് തമ്മിൽ ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ കിട്ടും. ഇംപ്രോപ്പറാണോ പ്രോപ്പറാണോ നമുക്ക് കിട്ടുമ്പോൾ മനസ്സിലാവും. ചില സമയത്ത് പ്രോപ്പറും കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കുക, 3 × 7 = 3 × 7. ഞാൻ ഈ ഈക്വൽ ടു എന്നിട്ട് ഇടക്കിടക്ക് മറക്കും, നിങ്ങളിടാൻ മറക്കരുത് കേട്ടോ. 3 × 7, ഇനി പ്ലസ് എന്ന് കൊടുക്കുക. ഇനി 5 × 2 അല്ലെങ്കിൽ 2 × 5, എങ്ങനെ എഴുതിയാലും തെറ്റൂല കേട്ടോ. ബൈ 5 × 7 = 3 × 7 = 21 + 2 × 5 = 10 ബൈ 5 × 7 = 35 = 21 + 10 = 31 / 35. നമുക്കിത് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഞാൻ ഇപ്പോൾ അതാ പറഞ്ഞത്, ചില സമയത്ത് നമുക്ക് പ്രോപ്പർ ഫ്രാക്ഷനും കിട്ടും. ഇവിടെ ഇത് ചെറുതാണ്, ഇതോ വലുതാണ് അല്ലേ. ഇപ്പം ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതും ആണെങ്കിൽ അങ്ങനെയുള്ള ഫ്രാക്ഷൻസ് എന്താണ്, പ്രോപ്പർ ഫ്രാക്ഷൻസ് ആണ്. അപ്പം നമുക്ക് ആൻസർ ഇത്രയേ ഉള്ളൂ. ഇവിടെ വെച്ചിട്ട് നിർത്താം, പിന്നെ ഇത് ഹരിക്കാൻ നോക്കിയാൽ കിട്ടൂല നിങ്ങൾക്ക്. ഇനിയിപ്പോൾ നിങ്ങളിത് അറിയാതെ ഹരിക്കാൻ നോക്കി എന്ന് വിചാരിക്കുക, അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, ആദ്യം വരുന്ന ഈ സംഖ്യ സൈനിൻ്റെ ഉള്ളിൽ കൊടുക്കും, രണ്ടാമത് വരുന്ന സംഖ്യ നിങ്ങൾ പുറത്ത് കൊടുക്കും. എന്നിട്ട് നിങ്ങൾ നോക്കും, 3 ൽ 35 ഇല്ല, 31 ൽ 35 ഉണ്ടോ, ഇല്ല. അപ്പം നിങ്ങൾക്ക് എന്ത് വേണ്ടി വരും, ഇവിടെ നിങ്ങളൊരു 0 ഇട്ട് കൊടുക്കും, ഇവിടെ പോയിൻ്റ് ഇടും, എന്നിട്ട് ഇവിടെ 0 ചേർക്കും അല്ലേ. അപ്പോൾ പോയിൻ്റൊക്കെ വന്ന്, നമുക്ക് ഹോൾ നമ്പറാണ് വേണ്ടത്, നമുക്ക് പോയിൻ്റ് ഉള്ള ഡെസിമൽ നമ്പറല്ല മിക്സ്ഡ് ഫ്രാക്ഷനിൽ ആദ്യം വരേണ്ടത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കിട്ടണില്ല എന്ന്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഇത് പ്രോപ്പറാണ്, ഇത് ഇംപ്രോപ്പറൊന്നുമല്ല, ഇനി ഇത് മിക്സ്ഡ് ആക്കാനൊന്നും ഇല്ല എന്ന്. ഓക്കെ, അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു 1-2 ക്വസ്റ്റ്യൻ കൂടി ചെയ്തു നോക്കാം കേട്ടോ. ശരി.